നടക്കാൻ വയ്യ, ആമവാദം എന്നാ വൈദ്യര് പറഞ്ഞ്. ഓ എന്റെ അമ്മേ, കാലം കുറെ ആയല്ലോ ഈ പണി. അതെ അതെ. കുളിക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. എടി, വിശ്വാസം മുങ്ങി. മുളക്കോലെ അവിടെ നിക്കട, നിക്കട മുളക്കോലെ. രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? ഏ മോന ശരിയാവില്ല, അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മോന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ ഇന്നത്തെ ആശാരിയടാ, വെറുതെ അല്ല അലുമിനിയം കലത്തിന് ഏറുകൊണ്ട് പോലെ ചളിങ്ങിരിക്കണേ. ദാ കള്ളപ്പണി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേപടി പുറത്തേക്ക് പോകും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട, ചേട്ടനല്ലേ നാവികസേനയിലും ചേരണ്ട ആളാ. എന്തിന് മുങ്ങാൻ? അതേടാ ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ പണിതാ, അതിലൊരു കള്ളത്തരമില്ലാട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ, പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ അപ്പൊ ഞാൻ ചെലപ്പോ മുങ്ങും പൊങ്ങും, അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആര് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട് ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി, ചായ എനിക്ക് വേണ്ട. നിന്റെ ചായ വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ട ആശാരി. എന്താ പറയാട്ടോ എടാ, ഈ ആശാരി ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂതിരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ, അതിന്റെ കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല, ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്ക? മോനെ മോനെ അങ്ങനെ അടിക്കരുത്. കുട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ, അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ഒക്കെ ശരിയാവും. നീ പണിതോ മാ പിടി. കണക്കെടുക്ക് മനസ്സിലായോടാ? ഉവ്വ കുട്ടാ, മോന് പണി പഠിക്കണോ? വേണ്ടേ ചോദിക്കാൻ ചേട്ടാ. ഇതെന്താ ചേട്ടാ? മുളക്കോല്. ചാച്ചി മുളക്കോല്. ഇത് സംഭവമാവ തളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലോ, അതൊക്കെ നിന്നെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടം തെളി വിളിക്കും. ഏത് തമ്പുരാട്ടി വല്ലതും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടി ഒന്നും അല്ല, അത് ഇവിടെ വേലക്ക് നിൽക്കണ പെണ്ണാ. അത് ശരി, വേഷം ബാവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് കോലോറ്റാന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. ചന്ദ്രനാരുടെ കത്ത. ഏത് നിമിഷം പ്രതീക്ഷിക്കാന്ന്, വരും വരുന്നുള്ള ഈ കാത്തിരിപ്പ് വലിയ വിഷമാ. ഇവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു. ഉവ്വ് കുറച്ച് പണിയോടി ബാക്കിയുണ്ടായിരുന്നു, ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാലോ. ആശാരിമാരാരേലും ഉണ്ടേല് ഒരു 10 മിനിറ്റിന് വിടുവോ കോലത്തേക്ക്? അടുക്കളപ്പുറത്തൊരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പളാ ഓട് തലയിൽ വീഴാന്നറിയില്ല. ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ? 10 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ, അതിനെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കുകയും ചെയ്യാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം.
ഇത്തിരി വൃത്തിയും വെടിപ്പുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ. പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിയിട്ട് വേണം കോലത്തേക്ക് കേറാന്ന് പറയണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നുമില്ല. എന്നാലും ശരി. അമ്മേ അമ്മേ ഒന്നിങ്ങോട്ട് വരൂ, ഒരു തമാശ കാട്ടി തരാം. എന്താടി ഒന്നിങ്ങോട്ട് വരൂ. ഈ ആളെ അറിയോ അമ്മേ? അമ്മക്ക് മനസ്സിലായില്ലേ? യേശുദാസ്. അച്ഛൻ സംഗീതജ്ഞൻ, അമ്മ സംഗീതജ്ഞ, ഇതാണ് സംഗീതം. എത്ര കാശാ തരണ്ടത്? ഒന്നും വേണ്ട. നിൽക്കൂ, സൗജന്യം ഒന്നും എനിക്ക് വേണ്ട. ഈ ചെമ്പൈ സംഗീത കോളേജില് ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ടോ അമ്മേ? പരിഹസിക്കരുത്. കള്ളത്തരം മുഴുവൻ പറഞ്ഞുവല്ലേ, കേമത്തരം ചമഞ്ഞു. എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന്. ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? ഇവളുടെ അമ്മാമൻ, എന്റെ ഏട്ടൻ പ്രഭാകരവർമ്മ. എന്തുണ്ടായി തമ്പ്രാട്ടി? കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ? ഇവൾക്ക് പാടാനറിയില്ല അത്രേ. എന്നിട്ടാ വേലക്കാരി പെണ്ണ് പാടിയ പാട്ട് കേമം. ചേരേണ്ടതല്ലേ ചേരൂ. പണ്ട് ആശാരിച്ചക്കന്റെ കൂടെ പാടാനട വന്നില്ലല്ലോ, അതന്നെ ഭാഗ്യം. ഇപ്പം നിന്റെ മനപ്രയാസം തീർന്നില്ലേ? അമ്മേനെ ഒന്ന് കാണട്ടെ, പൊട്ടരാണത്രേ പൊട്ടര്. നിനക്കത് സഹിക്കാൻ പറ്റണ്ടെങ്കിൽ നീ തത്തമംഗലത്തിന് തിരിച്ചു നോക്കൂ. എന്തായാലും ആലോചിച്ചിട്ട് തീരുമാനിക്ക. ആശാരിയുടെ കല പാട്ടും കൂട്ടുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ വലിയ കലയാ. നിനക്കിത് രണ്ടും ഉണ്ടല്ലോ, പിന്നെന്താ നിനക്ക് ഇത്ര മാനക്കേട്? ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകാത്തത്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തി പട. പട മേടിച്ചാലല്ലടാ പന്തളത്തിന് പോണ്ട കാര്യമുള്ളൂ. പട മേടിച്ചില്ലെങ്കിലോ? എങ്കി അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം. ശശിയെ വിളിച്ചിട്ടാ? ഞാൻ വിളിച്ചേ. എവിടെ നിന്നിട്ട്? ഇനി താങ്ങില്ല. ആഹാ, ഇപ്പഴാ വരണേ? അത് പിന്നെ സ്വഭാവം മറക്കോ, ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളെ, ഇവളാണൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ഇവളെ അവളെ എടീന്നൊക്കെ വിളിക്കാനേ, വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം. കൊച്ചമ്പരാട്ടി എന്ന് വിളിക്കണോന്ന് അമ്മാവാ പൂതി. കൊച്ചമ്പരാട്ടി, അടീന്ന് ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മള് രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ഇത് കണ്ടോ അമ്മാവാ, ഒരു മുരിങ്ങക്ക അതിന്റെ നീളം. അയ്യോ, ഇതെന്താ കുരുമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അളക്കാൻ മാത്രമല്ല, നല്ല പടവടക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ടിങ്ങനെ വാ, മോന്തിട്ട് ഷേപ്പ് മാറ്റും. വേണ്ടായിരിക്കടി. അപ്പൊ ആള് പറയണതോ? പപ്പേച്ചിന്റെ മുമ്പിൽ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്തെ? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു, പിന്നെ പട്ടിക്കാൻ മുറുറുപ്പ്. കയ്യിലിരിക്കണുണ്ടോ പത്മേച്ചി? കൊറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ, പാലക്കാട്ടിൽ നിന്ന് അമ്മാമ വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായി ഉള്ളൂ. അമ്മാമ പറഞ്ഞു കേട്ടോ അറിയാന്ന്, കാണണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്ന് ചെലവരെ കണ്ട് വിളിച്ചിട്ടാവും.